ഇസ്രായേൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും ഒരു കുതന്ത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ യുദ്ധം തുടങ്ങിയ സമയം മുതൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് സൂയിസ് കനാലിനെ കുറിച്ച്. ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്ന വൻ മനുഷ്യനിർമ്മിത കനാലാണ് സൂയിസ് കനാൽ. സീനായ് ഉപദ്വീപിന് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ കനാൽ മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. 163 കിലോമീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള ഈ കനാലിന്റെ നിർമ്മാണം 1859 കാലയളവിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലുള്ള എളുപ്പവഴിയും കൂടിയാണ് സൂയിസ് കനാൽ. അതുകൊണ്ട് തന്നെ എണ്ണ, ഗ്യാസ് എന്നിവയുടെ ചരക്ക് നീക്കത്തിൽ സൂയിസ് കനാലിന് നിർണായക പങ്കുണ്ട്. 2023 പകുതി വരെ മാത്രം 9 മില്യൺ എണ്ണ ബാരലുകളടങ്ങിയ കപ്പലുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഓരോ വർഷവും 17,000 കപ്പലുകളെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ലോകത്തിനുള്ള സമ്മാനം എന്നാണ് സൂയിസ് കനാലിനെ ഈജിപ്ത് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രധാന കാരണം, വളരെ നിർണായകമായ ഈ ഒരു ജലപാതയിലൂടെ ഒരു ഇസ്രായേലി യുദ്ധ കപ്പൽ സഞ്ചരിച്ചിരിക്കുകയാണ്. അതാണിപ്പോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളത്. എന്തിനാണ് ഒരു ഇസ്രായേൽ യുദ്ധ കപ്പൽ സൂയിസ് കനാലിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ 4 ഭാഗത്തു നിന്നും സംശയങ്ങൾ ഉയർത്തുന്നത്. അതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമാണ്. വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഇപ്പോൾ വാണിജ്യപരവും സൈനികവുമായ എല്ലാ കപ്പലുകൾക്കും ജലപാതയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഈജിപ്തിലെ സൂയിസ് കനാൽ അതോറിറ്റിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന ജലപാത നിയന്ത്രിക്കുന്ന അതോറിറ്റി തെക്കോട്ട് പോകുന്ന ഇസ്രായേലി കപ്പൽ ഇസ്രായേലി ഈജിപ്ഷ്യൻ പതാകകൾ പ്രദർശിപ്പിച്ചതായും പറഞ്ഞിട്ടുണ്ട്. അതായത് ആതിഥേയ രാജ്യത്തിന്റെ പതാക ഈ ഒരു കപ്പലിന്റെ രജിസ്ട്രേഷൻ രാജ്യത്തിനോടൊപ്പം പറത്തേണ്ടത് നിർബന്ധമാക്കുന്ന ഒരു കനാൽ ചട്ടം, അതായത് സൂയിസ് കനാൽ ചട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പ്രകാരമാണിത്. സൂയിസ് കനാൽ അതോറിറ്റി അവരുടെ ദേശീയത പരിഗണിക്കാതെ വാണിജ്യമോ സൈനികമോ ആകട്ടെ സൂയിസ് കനാൽ കടത്തിവിടുന്ന കപ്പലുകൾക്ക് സൗജന്യമായി കടന്നു പോകാൻ ഉറപ്പു നൽകുന്ന അന്താരാഷ്ട്ര ഉടമ്പടികൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഊന്നി പറയുന്നുണ്ട് ദേശീയ വാർത്താ റിപ്പോർട്ടുകൾ പറയുന്നത്. ഗാസയ്ക്കെതിരായ യുദ്ധത്തിന് ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാത്തതിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ആശങ്കകൾക്കിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധ കപ്പലുകൾ സൂയിസ് കനാലിലൂടെ പോയിരിക്കുന്നത്. 1979 ഇസ്രായേലുമായി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച ആദ്യ അറബ് രാഷ്ട്രമായ ഈജിപ്ത് ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം അവരുടെ ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നതും കണ്ടിരുന്നു. വെടിനിർത്തൽ കരാറിലടക്കം ഇപ്പോൾ ഈജിപ്തും വലിയ രീതിയിൽ ചർച്ച ചെയ്യാനായിട്ട് എല്ലാ രാജ്യങ്ങളെയും ക്ഷണിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. അതോറിറ്റിയുടെ പ്രസ്താവന 1888 കോൺസ്റ്റാന്റിനോപ്പിൾ കൺവെൻഷനെ പരാമർശിക്കുന്നുണ്ട്. സൂയിസ് കനാൽ പതാക വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും സ്വതന്ത്രമായി കടന്നു പോകാം, അതിപ്പോൾ വാണിജ്യത്തിനോ യുദ്ധത്തിനോ ആയിരിക്കാം എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഗാസ ഓപ്പറേഷനുകളിൽ ഇസ്രായേലിന് പിന്തുണയുണ്ടെന്ന് ആരോപിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആരോപണങ്ങളെയും ഈജിപ്ഷ്യൻ സൈന്യം അഭിസംബോധന ചെയ്തു.